ഇനി വീട് നിർമ്മിക്കുമ്പോൾ ഫർണിച്ചറിന് വേണ്ടി അനാവശ്യമായി തടിക്ക് വേണ്ടി പണം മുടക്കേണ്ടതില്ല. ഈ വീഡിയോ ആർക്കൊക്കെ ഉപകാരപ്രദമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, തടി വെളിയിൽ നിന്നെടുത്ത് അറുത്ത് ഉരുപ്പടിയാക്കുന്നവർക്കും, സ്വന്തം പറമ്പിൽ നിന്നും തടിയെടുക്കുന്നവർക്കും, വീട് നിർമ്മിച്ചു നൽകുന്നവർക്കും, ഫർണിച്ചർ ഉണ്ടാക്കുന്നവർക്കും എല്ലാം ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇത്. പ്രിസർവേറ്റീവ് ട്രീറ്റ്മെന്റിലൂടെ തടിയുടെ ലൈഫ് വർദ്ധിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ഇത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള IS 401/2001 എന്ന സ്റ്റാൻഡേർഡുള്ള ഒരു മെത്തേഡാണ്. ഇതൊരു പുതിയ കാര്യമല്ല എങ്കിൽ പോലും ഇതിനെപ്പറ്റി അറിയാൻ പാടില്ലാത്ത ധാരാളം ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ തടിയുടെ ഒരു ഫർണിച്ചർ ഉണ്ടാക്കാൻ നേരത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം അതിൽ കുത്തനുണ്ടാകുക എന്നുള്ളതാണ്. അത് എടുക്കുന്നത് നല്ല കാതിലുള്ള തടിയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈഫ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. തേക്ക്, ആഞ്ഞലി, പ്ലാവ്, മഹാഗണി തുടങ്ങിയ ഏത് തടിയാണെങ്കിലും അതിന്റെ കാതലിനോട് ചേർന്നുള്ള വെള്ളഭാഗവും കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്ത് അതിന്റെ ലൈഫ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിനെപ്പറ്റിയുള്ളതാണ് ഈ വീഡിയോ. ഇങ്ങനെ പല കെമിക്കല് ചെയ്തതിന് ഒരു 100 രൂപ ക്യൂബിക് ഫീറ്റിന് ആവുകയുള്ളൂ. തടിയെപ്പറ്റി അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് തടിയുടെ നടുക്ക് വരുന്ന ഭാഗമാണ് സെൻട്രൽ വയർ എന്ന് പറയുന്നത്. ആ വയർ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. അത് ഒട്ടും ബലമില്ലാതെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഭാഗമാണ്. അതിന് ചുറ്റുമുള്ള ഒരു ഡാർക്ക് ആയിട്ടുള്ള ഭാഗമുണ്ട്, അതിനെയാണ് കാതൽ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ബലമുള്ള ഭാഗം. അത് വേണം നമ്മൾ ഫർണിച്ചറിനോ എന്ത് കാര്യങ്ങൾക്കും ഉപയോഗിക്കേണ്ടത്. അതിന് ചുറ്റുമുള്ള ഭാഗമാണ് വെള്ള എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്താണ് നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ലൈഫ് വർദ്ധിപ്പിക്കുന്നത്. ആ വെള്ളയ്ക്ക് ചുറ്റുമുള്ള ഭാഗമാണ് തൊലി എന്ന് പറയുന്നത്. അതൊരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മൾ നല്ല കാതലുള്ള ഒരു തടിയെടുത്ത് അതിന്റെ വയറും അതുപോലെ തന്നെ വെള്ളയും തൊലിയും എല്ലാം കളഞ്ഞു കഴിഞ്ഞ് കാതൽ മാത്രമായിട്ട് ഉരുപ്പടിയാക്കി എടുക്കുമ്പോൾ പോലും 50% പോലും അതിന്റെ ഉരുപ്പടിയായിട്ട് നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷെ ആ കാതലിനോട് ചേർന്നുള്ള വെള്ളഭാഗവും കൂടെ നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ 25% റിക്കവറി കൂടുതൽ ലഭിക്കുകയും ചെയ്യും. അതൊരു ചെറിയ എമൗണ്ട് തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും നല്ലത് ആദ്യമേ തന്നെ ആ തടി വെട്ടുമ്പോൾ തന്നെ അറുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അറുക്കുമ്പോഴത്തേക്കും കാതൽ മാത്രമായിട്ടുള്ളതും കാതലും വെള്ളയും കൂടെ ചേർന്ന് വരുന്ന ഭാഗം രണ്ടായിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൽ കാതൽ മാത്രമുള്ള ഭാഗങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഓൾറെഡി നല്ല ബലത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കെമിക്കല് ചെയ്യേണ്ടത് കാതലും വെള്ളയും കൂടെ ചേർന്നുള്ള ഭാഗമോ അല്ലെങ്കിൽ വെള്ള മാത്രമുള്ള ഭാഗമാണ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. തടി അറുത്ത ഉടനെ പൊടി തുടച്ച ശേഷം വാക്വം ചേമ്പറുള്ള ട്രീറ്റ്മെന്റ് പ്ലാനിൽ അടുക്കി വെക്കുക. അതിനുശേഷം എയർ ലീക്ക് ഇല്ലാത്ത വിധം നട്ട് ബോൾട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. വാക്വം പമ്പ് ഉപയോഗിച്ച് ചേമ്പറിലുള്ള എയർ മുഴുവൻ പുറത്തു കളയുക. ആദ്യം നല്ല രീതിയിൽ എയർ വരുന്നത് നമുക്ക് കാണാം. അവസാനം ഒട്ടും എയർ വരാത്ത അവസ്ഥ വരെ തുടരുക. അതിനുശേഷം നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള IS സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ബോറിക് ബോറാക്സ് കെമിക്കൽ ചേമ്പറിൽ നിറയ്ക്കുക. അതിനുശേഷം തടിയുടെ ഗണം, കനം, സമയമനുസരിച്ച് പ്രഷർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ പ്രഷർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അതിനകത്തെ കെമിക്കൽ സൊല്യൂഷൻ തിരിച്ച് സ്റ്റോറേജ് ടാങ്കിലേക്ക് തിരിച്ചുവിടുക. ആദ്യമുള്ള വെയിറ്റിനേക്കാളും കൂടുതലായിരിക്കും പ്രഷർ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള വെയിറ്റ്. അതിനുശേഷം തടിയെ നമുക്ക് രണ്ട് രീതിയിൽ ഉണക്കിയെടുക്കാം. നാച്ചുറൽ വേ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ വേ വഴി നമുക്ക് ചെയ്യാം. നേരത്തെ തടി എടുത്ത് വെക്കുകയാണെങ്കിൽ നാച്ചുറൽ സീസണിംഗ് മതി. റീപ്പർ ഇട്ട് ഒലകൾ തമ്മിൽ മുട്ടാതെ വെച്ച് അതിന്റെ മുകളിൽ വെയിറ്റ് വെക്കുന്ന രീതിയാണ് നാച്ചുറൽ സീസണിംഗ്. പെട്ടെന്ന് ഉപയോഗിക്കാനാണെങ്കിൽ കിരൺ സീസണിംഗ് ഉപയോഗിച്ച്, കിരൺ സീസണിംഗ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സീസണിംഗ് പോലെ തന്നെ തടി റീപ്പർ ഇട്ട് അടച്ചിട്ട മുറിയിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ബോയിലർ ഉപയോഗിച്ചിട്ട് ചൂടുവെള്ളം പൈപ്പിൽ കൂടെ നമ്മൾ കടത്തിവിടുന്നു. ആ സമയം വലിയ ഫാൻ ഉപയോഗിച്ച് ചൂട് കാറ്റുണ്ടാക്കി പലകയുടെ മുകൾ ഭാഗത്തെ വെള്ളം കാറ്റിലൂടെ നീക്കുന്നു. അപ്പോൾ പുറം ഭാഗം ഉണങ്ങുകയും അതനുസരിച്ച് ഉള്ളിലെ വെള്ളം തടിയുടെ ഔട്ടർ ലെയറിലേക്ക് വരികയും ചെയ്യുന്നു. ഇത് കൺട്രോളായി ചൂട് കാറ്റിലൂടെ പലകയുടെ ജലാംശം കളഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുന്ന രീതിയാണ്. ഇതിന് ഏകദേശം 200 രൂപയോളം ക്യൂബിക് ഫീറ്റിന് വരും. നാച്ചുറൽ ആയിട്ട് ഒരു 3 മാസം വേണ്ടിയെടുത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 ദിവസം കൊണ്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ട് ചെയ്താലും മതി. പക്ഷേ നിർബന്ധമായിട്ട് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഫർണിച്ചർ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിപ്പോൾ മച്ച് റൂഫ് ചെയ്യുന്നതിനാണെങ്കിൽ, അതുപോലെ തന്നെ തറയുടെ ഒക്കെ ആണെങ്കിൽ, വുഡ് ഡൈലി ഇതിനൊക്കെ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ആ പലക്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന്റെ ലൈഫ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതൊരു വലിയ ചിലവായിട്ട് കാണേണ്ടതുമില്ല. ഇനി ട്രീറ്റ് ചെയ്ത തടി ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമായ വുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി കോട്ടയത്തുണ്ട്.
അവിടെ ചെക്ക് ചെയ്താൽ ബോറോൺ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 5 എന്ന സ്റ്റാൻഡേർഡിലെത്തിയ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ആയി എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ ഇടപ്പോണ സ്ഥലത്ത് ഞങ്ങൾക്ക് സ്വന്തം സ്ഥാപനമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അറിയാവുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചത്.